ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും, നമസ്കാരം. അപ്പോൾ ഇന്ന് ഞാനൊരു എഗ്ഗ് റോസ്റ്റും അതേപോലെ തന്നെ കുക്കറിൻ്റെ കുറച്ച് കാര്യങ്ങളാണ് പറയുന്നത്. അപ്പോൾ നമ്മളെല്ലാവരും ഇന്ന് കുക്കർ ഉപയോഗിക്കുന്ന ആൾക്കാരാണ്. എല്ലാവരും ഇപ്പം ഈസിയാണ് കുക്കറിലാവുമ്പോൾ. അപ്പോൾ നമ്മുടെ ആ കുക്കർ ഉപയോഗിക്കുമ്പോൾ നന്നായിട്ട് കെയർ ചെയ്യുക. അതിൻ്റെ ഉൾഭാഗത്തും പുറത്തൊക്കെ അടഞ്ഞിട്ടുള്ളതെല്ലാം നമ്മൾ ക്ലിയർ ആക്കി എടുക്കണം, എല്ലാം ക്ലീൻ ചെയ്യണം. ഇതേപോലെ നമ്മൾക്കൊരു സൂചി ഇട്ട് കഴിഞ്ഞാൽ എല്ലാ ഭാഗത്തും അടഞ്ഞിട്ടുള്ള എല്ലാ അഴുക്കും നമ്മൾക്ക് കളയാൻ പറ്റും. ഇപ്പം നമ്മൾ ഗോതമ്പ് കഞ്ഞി, അതുപോലെ തന്നെ സാമ്പാർ കറി, അതേപോലെ തന്നെ പരിപ്പ് കറി വെക്കുമ്പോൾ അതിൻ്റെ ഉള്ളിലേക്കൊക്കെ കയറി ഇരുന്നിട്ട് ഒക്കെ അടഞ്ഞു പോയിട്ടുണ്ടാവും. അപ്പോൾ അതൊക്കെ നമ്മൾ ക്ലീൻ ചെയ്തിട്ട് വേണം പിന്നെ നമ്മൾ വീണ്ടും ഉപയോഗിക്കാനായിട്ട്. ചിലരൊന്നും അത് ശ്രദ്ധിക്കില്ല. ഇതുപോലെ ഒരു സൂചി ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് അപ്പം തന്നെ ക്ലീൻ ചെയ്തെടുക്കാൻ പറ്റുന്നതാണ്. അപ്പോൾ ഇവിടെ അടുത്ത റൂമിൽ താമസിക്കുന്ന ഒരു രണ്ട് കുട്ടികളും ഇവിടെ താമസിക്കുന്ന വീട്ടിൽ ഇതുപോലെ കുക്കർ അടുപ്പത്ത് വെച്ചിട്ട് വയർ പുറത്ത് പോവാതെ മുകളിലേക്ക് എടുത്ത് അടിച്ചു, അതേപോലെ താഴെ വന്ന് വീണു. എന്തോ ഭാഗ്യത്തിന് അത് പൊട്ടിത്തെറിച്ചില്ല. അതിൻ്റെ ഹസ്ബൻഡ് ഓടിപ്പോയിട്ട് അതിൻ്റെ മുകളിൽ ഫിസിൽ അങ്ങോട്ട് ഊരി. ഇപ്പോൾ കാരണം അവർക്ക് ഒരു അപകടവും സംഭവിച്ചില്ല. ഭയങ്കരമായിട്ട് രക്ഷപ്പെട്ടു എന്ന് പറഞ്ഞാൽ ഭയങ്കരമായിട്ട് രക്ഷപ്പെട്ടതാണ് അവർ. അപ്പോൾ എല്ലാവരും കെയർ ചെയ്യണം. പിന്നെ നമ്മൾ കുക്കറിൽ സാധനങ്ങളൊക്കെ ആയിട്ട് വെക്കുമ്പോൾ നമ്മളതിൻ്റെ മുകളിൽ കൂടെ നന്നായിട്ട് എയർ പുറത്തൊക്കെ വരുന്നുണ്ടെങ്കിൽ നമുക്ക് ഫിസിലിട്ട് കൊടുക്കാം. അപ്പോൾ നമുക്കറിയാമല്ലോ അതിന് കുഴപ്പമൊന്നും ഇല്ല എന്നുള്ളത്. എല്ലാവരും കെയർഫുള്ളാക്കണം. നമുക്ക് എല്ലാവർക്കും ഒഴിച്ചു കൂടാനാവാത്ത ഒരു സംഭവമാണ് ഇപ്പോൾ കുക്കർ. കുക്കറില്ലെങ്കിൽ നമ്മൾക്ക് എന്താ പറയുക, മക്കളില്ലാത്ത പോലെയാണ്, അത്രക്ക് ബുദ്ധിമുട്ടാണ്. എല്ലാവരും കെയർ ചെയ്യുക. അതേപോലെ തന്നെ വാഷറൊക്കെ നമ്മൾക്ക് ലൂസായിട്ട് തോന്നുന്നുണ്ടെങ്കിൽ ഒന്ന് വെള്ളം തിളച്ച് വരുമ്പോൾ നമുക്ക് അതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് വീണ്ടും നമ്മൾ ഇട്ട് കൊടുത്ത് കഴിഞ്ഞാൽ അതെല്ലാം പെർഫെക്റ്റ് ആവും. തിളച്ച വെള്ളത്തിലിട്ട് വാഷറ് ചെയ്ത് കഴിഞ്ഞാലും എല്ലാവരും കെയർ ചെയ്യുക. ഇനി നമ്മൾക്ക് കുക്കറിൽ ഉണ്ടാക്കിയ ഏക്ക് കറി എങ്ങനെയാണെന്ന് കണ്ടു നോക്കാം. അപ്പം ഞാൻ പത്തിരി ഉണ്ടാക്കിയ അന്നാണ് ഈ കറി ഉണ്ടാക്കിയത്. അപ്പം ഇന്നാണ് ഇത് അപ്ലോഡ് ചെയ്യുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ഈ കുക്കർ അടപ്പത്ത് വെച്ച് കൊടുത്തിട്ടുണ്ട്. പിന്നെ നമുക്ക് ഇതിലേക്ക് മസ്റ്റായിട്ട് വെളിച്ചെണ്ണ തന്നെ ഒഴിച്ച് കൊടുക്കണം. അപ്പോൾ വെളിച്ചെണ്ണ ചൂടായി വന്നപ്പോൾ ഞാൻ രണ്ട് മൂന്നാല് വെളുത്തുള്ളി ചതച്ചതിട്ട് കൊടുക്കുന്നുണ്ട്, രണ്ട് പച്ചമുളക് ഇട്ട് കൊടുക്കുന്നുണ്ട്. നമ്മളുടെ എരിവിനനുസരിച്ച് നമുക്ക് ഇട്ട് കൊടുക്കാം. പിന്നെ സവാളയാണ് ഇട്ട് കൊടുക്കുന്നത്. ഇത് നമ്മൾക്ക് ഒരുപാട് വഴന്ന് വരേണ്ട ആവശ്യമൊന്നുമില്ല. ഇതൊന്ന് ചൂടായി കഴിഞ്ഞാൽ നമ്മൾക്ക് ഇതിൻ്റെ പണി പെട്ടെന്ന് കഴിച്ചെടുക്കാം. അതിലേക്ക് ഞാൻ കുറച്ച് ഉപ്പിട്ട് കൊടുക്കുന്നുണ്ട്, ഒന്നും കൂടി വഴന്ന് വരാനായിട്ട്. അപ്പോൾ ഇതിൻ്റെ ബാലൻസ് നോക്കിയിട്ട് വേണം ഇനി നമ്മൾ ഉപ്പിട്ട് കൊടുക്കാനായിട്ട്. ഇനി കുറച്ച് വേപ്പിലയും ഇട്ട് കൊടുത്ത് ഇതിൻ്റെ മൂന്ന് ഫിസിലാവുന്ന വരെ നമ്മൾക്കിത് മുകളിൽ വെച്ച് വേവിക്കാം. മൂന്ന് ഫിസിലായി കഴിഞ്ഞാൽ നമ്മൾക്കിത് ഓഫ് ചെയ്യാം. ഇത് നമ്മളുടെ കുക്കർ മൂന്ന് ഫിസിലൊക്കെ അടിച്ചിട്ടുണ്ട്. അപ്പോൾ ഇതിലേക്ക് നമ്മൾക്കൊരു നാളികേരക്കൂട്ട് വേണം. അപ്പം നമ്മൾ ഷോപ്പിൽ നിന്നൊക്കെ മേടിച്ച് കൊണ്ടുവച്ച നാളികേരമാണ് ഫ്രീസറിൽ കുറച്ച് നേരമായി പുറത്തേക്ക് എടുത്ത് വെച്ചിട്ട്. അപ്പം അതിന് ഞാൻ നമ്മൾക്ക് ആവശ്യത്തിനുള്ള നാളികേരം ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ നമ്മൾ ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നത് മസാലയാണ്. അപ്പോൾ ഒരു കരയാമ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട്, ഒരു ഏലക്ക ഇട്ട് കൊടുത്തിട്ടുണ്ട്, പിന്നെ കുറച്ച് കുരുമുളക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഓവർ ആവാൻ പാടില്ല, എന്താ വെച്ചാൽ നമ്മൾ ചിക്കൻ കറി പോലെയല്ല. പിന്നെ ഒരു കഷ്ണം പട്ട ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ കുറച്ച് അണ്ടിപ്പരിപ്പ് ഇട്ട് കൊടുത്തിട്ട് ഇത് നമുക്ക് നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം. അപ്പോഴത്തേക്കും നമ്മളുടെ കുക്കറൊക്കെ തുറന്ന് നോക്കിയിട്ടുണ്ട്, എല്ലാം നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. പിടേ പോലെ ആയിരിക്കും നമ്മളുടെ കുക്കർ തുറക്കുമ്പോൾ, നല്ല അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട്. ഇനി നമ്മൾക്ക് ഇതിലേക്ക് തക്കാളി ഇട്ട് കൊടുക്കാം. നമ്മൾക്ക് എത്രയാണ് ഗ്രേവി വേണ്ടതെന്ന് വെച്ചാൽ അതിനനുസരിച്ച് നമുക്ക് ചെയ്യാം. പിന്നെ കുറച്ച് മല്ലിപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്, കുറച്ച് മുളക് പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്, പിന്നെ ആവശ്യത്തിനുള്ള മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. അതിൻ്റെ ബാലൻസ് നോക്കി ഞാൻ കുറച്ച് ഉപ്പും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതെല്ലാം കൂടി നമുക്ക് മിക്സ് ചെയ്തിട്ട് നമുക്ക് ഫിസിലിടാതെ തന്നെ ഒന്ന് അടച്ച് വെച്ചിട്ട് ഒരു 5 മിനിറ്റ് 10 മിനിറ്റ് നമുക്കിതൊന്ന് വേവിച്ചെടുക്കാം. നമ്മളുടെ തക്കാളി മസാല ഒക്കെ ഒന്ന് സെറ്റ് ആകാൻ വേണ്ടിയിട്ടാണ്. ഇപ്പം നമ്മളുടെ കറി റെഡി ആയിട്ടുണ്ട്. ഇനി നമ്മൾക്ക് തുറന്ന് നോക്കാം. അപ്പോൾ ഇതെല്ലാം തക്കാളിയൊക്കെ നന്നായിട്ട് വെന്ത് സെറ്റായി വന്നിട്ടുണ്ട്.
ഒരു വെറൈറ്റി എഗ്ഗ് റോസ്റ്റ് തന്നെയാണ് കേട്ടോ. അടിപൊളിയാണ്, നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കണം, അല്ലെങ്കിൽ നിങ്ങൾക്ക് നഷ്ടമാവും. രണ്ട് മൂന്ന് മിനിറ്റ് നമുക്ക് ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുത്ത് എല്ലാം ഒന്ന് സെറ്റാക്കി എടുക്കാം. ഇനി നമ്മളുടെ അരപ്പ് ഒഴിച്ച് കൊടുക്കാം. പിന്നെ തുറക്കുമ്പോൾ തന്നെ നല്ലൊരു മണമാണ് കേട്ടോ ഇതിന് വരുന്നത്. ഇപ്പം നമുക്ക് എല്ലാത്തിൻ്റെ കൂടെ കഴിക്കാനും നല്ല കോമ്പിനേഷനാണ്. പത്തിരിയായാലും പുട്ടായാലും വെള്ളയപ്പമായാലും നൂലപ്പത്തിനും ഒക്കെ അടിപൊളി ടേസ്റ്റ് ആയിരിക്കും ഇത് കഴിക്കാനായിട്ട്. ഇനി നമുക്ക് കോഴിമുട്ട ഇട്ട് കൊടുക്കാം. ഇപ്പം നമ്മളുടെ ടേസ്റ്റി എഗ്ഗ് റോസ്റ്റ് റെഡി ആയിട്ടുണ്ട്. ഞാനത് വിളമ്പി എടുത്തിട്ടുണ്ട്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. എഗ്ഗ് റോസ്റ്റൊക്കെ എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടാകും എന്നുള്ള വിശ്വാസത്തോടെ വേറൊരു വീഡിയോ ആയിട്ട് കാണുന്നത് വരെ എൻ്റെ എല്ലാ കൂട്ടുകാർക്കും ബൈ.